പിന്നെക്കും ഞങ്ങൾക്കും ഓട്ടോമാറ്റിക്കലി ഇഷ്ടമായി തുടങ്ങി ഡാൻസ് നൃത്തത്തിനോട് അവിടെ സ്കൂളിൽ ഞാൻ എഫ് എ ടി സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഞങ്ങൾക്ക് കാലത്ത് ഏഴ് മണി തുടങ്ങി ഒമ്പത് മണിവരെ ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നെ വൈകുന്നേരം നാല് മണി തുടങ്ങി ആറു മണി വരെ ക്ലാസ് ഉണ്ട് അങ്ങനെ ഫാക്റ്റിൻ്റെ അതേ ഇതിൽ തന്നെ ഞങ്ങൾക്ക് ക്ലാ തന്നിരുന്നത് അപ്പോൾ അവിടെ പത്താം ക്ലാസ് വരെ ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു എൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അന്ന് ആറ് കുട്ടികളെ ഉള്ളൂ അന്ന് പഠിക്കണ കാലത്ത് അന്ന് കുറേ കാലം കഴിഞ്ഞപ്പം ഞങ്ങൾക്കതിൽ എക്സാം ആയിട്ട് തന്നു ടീച്ചർ അവിടെ ഞങ്ങൾ ആറ് പിള്ളേരും വന്നു പിന്നെ പിന്നെ അതിനോട് ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്ത സിനിമയിലേക്കുള്ളൊരു ഇതായിരുന്നു എല്ലാവരുടെയും മോഹം അങ്ങനെയല്ല ഡാൻസ് നൃത്തം പഠിച്ചു കഴിഞ്ഞാൽ സിനിമയിലേക്ക് വരാം എന്നുള്ള അങ്ങനെ സിനിമയിലേക്കുള്ള പരിപാടികളൊക്കെ അത് ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് ചന്ദ്ര ടീച്ചറിൻ്റെ അവിടെ പ്രോഗ്രാമിനെ കല്യാണത്തിന് മുമ്പ് തന്നെ അറിയാം പിന്നെ അന്ന് പിന്നെ അത്ര ഒരു ഇത് ആയിരുന്നില്ല വന്നു പോകും മാത്രമേ പിന്നെ മാത്രം ഡാൻസില് പറയുമ്പോ ഈ ഇടയ്ക്കയുടെ പ്രാധാന്യം അതിന്റെ സ്വരമാതിരി നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പളാണ് ഇടയ്ക്ക് മാത്രം വായിച്ചിട്ട് മാഡം നൃത്തം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഇടയ്ക്കയുടെ സാന്നിധ്യം നമുക്ക് മറ്റേ ഒക്കെ നമ്മ മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു വാദ്യമാണല്ലോ അത് കേട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ധാരാ വായിക്കണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പഴാണ് കണ്ടുമുട്ടി ഒരു ഇഷ്ടം രണ്ടുപേർക്കും ബന്ധം വളരെ ഒരു ആത്മബന്ധം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതായത് ും സിനിമാണെന്ന് തോന്നുന്നു കൃത്യ ഓർമ്മയില്ല പ്രഭാതഗീതങ്ങൾന്ന് പറഞ്ഞിട്ട് തരങ്ങനയുടെ ഒരു കാസറ്റ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ എൻ്റെ ഒരു ശെരിക്കു പറഞ്ഞ ഒരു വിശപ്പൊന്നും എന്തൊക്കെയുമാണ് ഇടയ്ക്ക എന്താ ഇടയ്ക്കെന്താന്ന് എനിക്കിപ്പോഴും പറയാൻ പറ്റണില്ല ജീവിതത്തിന്റെ ഭാഗം ഒന്നും അപ്പോൾ എന്തോ ഒരു വസന്തരാഗത്തിൽ ഇത് കമ്പോസ് ചെയ്യാം കമ്പോസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബിറ്റ് വരും ഓരോരുത്തർക്ക് വായിക്കണ്ടൊക്കെ തരും ഈ ഗമദമതാനീസ അങ്ങനെ എന്നുണ്ടപ്പോൾ ഓർമ്മയില്ല ഒരുപാട് വർഷമായില്ലേ അപ്പോൾ ഈ ബിറ്റുകൾ വയലിനും ഗിറ്റാറിനൊക്കെ ഈ നോട്ട്സും കോഡ്സും ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോറസ് പാടുന്നുണ്ട് അതിനകത്ത് കോറസ് പാടുന്ന ഈ സ്വരമാണ് ഈ സ്വരം ഗമത മതനിസ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്വരം ഇപ്പുറത്തും മാറിയിരട്ട് ഞാൻ വെറുതെ ഇതാണ് എൻ്റെ പരിപാടി അവിടെ ആ സ്വരം കൊടുക്കുമ്പോൾ എനിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മാറിയിരുന്ന് അവർക്ക് ശല്യം ചെയ്യാതെ ഈ സ്വരം ഒന്ന് വായിച്ചു ഈ മ്യൂസിക് ഡയറക്ടർ ഇങ്ങനെ കറങ്ങി അടിച്ച് സ്വരമൊക്കെ അങ്ങനെ നോക്കി ഇത് നോക്കുന്നത് പിന്നെ പുള്ളി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഞാനിവിടെ ഇരുന്ന് ഇത് വായിക്കാം അപ്പോൾ പുള്ളി ഓടി വന്നിട്ട് ആലപ്പിരങ്ങൾ അദ്ദേഹമാണ് അത് കൊള്ളാം ഇത് വച്ചോ എന്ന് പറഞ്ഞു അല്ല ഞാൻ മഷയും വെറുതെ ഒന്നും കൊട്ടുക ഇല്ലല്ല ബാക്ക്ഗ്രൗണ്ട് ഇടയ്ക്കാണ് ോമാഞ്ചം ഉണ്ടാണോ അപ്പം ഇല്ലേ മാഷെ ഞാൻ വെറുതെ കിട്ടും അവർ അബ്ദം പോലെ ഞാൻ പറയുന്നു അല്ല സാറിന് അത് വെച്ചോളൂ ബാക്ക്ഗ്രൗണ്ടിന് ഇത് വായിച്ചു ഇത് വായിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് പോയി അത് കഴിഞ്ഞാണ് ദാസേട്ടൻ പാടാൻ വരും മിക്സ് ചെയ്യാൻ വരുവാണല്ലോ മിക്സ് ചെയ്യുമ്പോൾ ഇത് കേട്ടു ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന് ഈ ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു മാനേജർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയനാണ് രാജേന്ദ്രൻ എന്നുള്ള വാലുമായ അവർ അവർ പറഞ്ഞ കഥയാണത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ ബിജി ഒന്നൂര് ഇട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്ക് വായിച്ചിട്ടുണ്ട് ആരാ വായിച്ചു പിന്നെ ആളാന്ന് പറഞ്ഞു അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയണത് അപ്പൊ അടുത്ത വർക്ക് മുതൽ പുള്ളിയാണ് ഇവിടെ തന്നെ ഞാൻ വായിച്ചു കഴിഞ്ഞു ഞാൻ അഷ്ടപതി എന്നുണ്ട് സിനിമയിൽ സിനിമയിലായ തരങ്ങണി തന്നെ വായിച്ചു കഴിഞ്ഞു അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല ദാസേട്ടൻ അറിഞ്ഞിട്ടില്ല അത് അപ്പൊ ഇതാണ് അദ്ദേഹം അറിയണത് കാരണം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ പ്രൊഡക്റ്റ് ആണുള്ളത് കേട്ടപ്പ വളരെ ഇഷ്ടം ദേവാസുരത്തിലൊക്കെ ആ ഒടുവലുണ്ണികൃഷ്ണൻ ഇടയ്ക്ക് കൂട്ടി പാടുന്ന ആ ഒരു ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തതാണ് അപ്പൊ അതും അങ് തന്നെയല്ലേ അത് പ്ലേ ചെയ്തിരിക്കുന്നത് അതും ആ പടത്തിലെ ആ പടത്തിലെ എല്ലാ പാട്ടുകളും പിന്നെ കമലതലം ഉം എടുത്തു പറയാവുന്ന അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല്ലാവൂർ ദേവനാരായണെന്നുണ്ട് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ ഉള്ളൂന്ദ്രൻ മാഷ്തില്ല അവിടെ ഈ പ്രശ്നം ശ്രുതിയുടെ പ്രോബ്ലം വരും പക്ഷെ നമ്മളെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഇന്ന പോലെയാണ് വേണ്ടതെന്ന് പറയും നമുക്ക് നമ്മുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തോളാം പറയും അത് ഈ എല്ലാ മ്യൂസിയൽ ഡയറക്ടേഴ്സും കുറച്ച് ഒരു സ്വാതന്ത്ര്യം തരാറുണ്ട് അതൊരു വലിയ വലിയൊരു അനുഗ്രഹമാണ് കേമനായതുകൊണ്ടൊന്നുമല്ല അപ്പോൾ അപ്പോൾ വായിക്കാൻ പറയും വായിക്കും പറയുമ്പോൾ ഒരു അത് നമുക്ക് ഹൃദയത്തിൽ ും ഇപ്പോഴത്തെ പല ശാസ്ത്രീയമായ കലാരൂപങ്ങളും പുതുമ തേടി പോകുമ്പോൾ അതിൻ്റെ ഒരു പഴമ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങ് ഇതിനകത്ത് ഒരുപാട് ഇപ്പൊ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ അപ്പോഴും ഈ പഴമ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടോ ഒ തീർച്ചയായിട്ടും പഴമയെ കൂടിയാണ് പഴമ എന്ന് പറഞ്ഞിട്ടൊരു പായോ അല്ലെങ്കിൽ ഒരു കട്ടിലോ പിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഒരിക്കലും അതിനെ ആ ഫ്രെയിം വിട്ടിട്ട് ഞാൻ കളിക്കാറില്ല അതായത് ആൽബങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് ആൽബങ്ങൾ എൻ്റെ സോളോ തന്നെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക കച്ചേരികളായിട്ട് മാഗ്ന സൗണ്ട്സ് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഗാനാഞ്ജലി എന്ന് മദ്രാസ് രണ്ട് ആൽബം ഉള്ളു പിന്നെ ഈ ഇവരുടെ കൂടെ എക്കമ്പനി ഈ വെസ്റ്റേൺ ഇതിൻ്റെ കൂടെ അതൊരു രണ്ടു മൂന്ന് ആൽബം ഉണ്ട് മദ്രാസിൽ ജോൺ ആന്റണി എന്ന് പറഞ്ഞിട്ട് രണ്ടു സുഹൃത്തുണ്ട് നല്ലൊരു ഗിറ്റാറിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ ട്രൂപ്പിൽ ഞാൻ വായിക്കുന്നുണ്ട് ബാൻഡിൽ വായിക്കുന്നുണ്ട് എറണാകുളത്ത് ഒരു ആത്മാന്നു ബാൻഡുണ്ട് അതിനകത്ത് വായിക്കുന്നുണ്ട് പിന്നെ ചില ബാൻഡ് ട്രൂപ്പിൻ്റെ ഒപ്പം പ്രോഗ്രാമിനും വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടോ ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടയ്ക്ക് എവിടെയും ചേർക്കാമല്ലോ ഇടയ്ക്കാന്നല്ല സംഗീതമായിട്ട് ചെയ്യും സംഗീതം പൊഴിക്കുന്ന വാദ്യങ്ങൾ എവിടെയും എന്തിനും ചേർക്കാം അപ്പോൾ ഈ വെസ്റ്റേൺ കേൾക്കുമ്പോൾ വെസ്റ്റേൺ് ആ റൂട്ട് നോക്കും അവരുടെ എന്നിട്ട് അവരുടെ വ്രതം ബാക്കിംഗ് ഉണ്ടല്ലോ ഋ ഋതത്തിന്റെ ബാക്കിംഗിന്റെ ഒപ്പം ഇങ്ങനെ വായിച്ചു നോക്കും പിന്നെ അവരോട് ചോദിക്കും ഏതൊക്കെയാണ് സ്വരങ്ങൾ സ്വരങ്ങൾ അവർക്കും ഉണ്ടാവുന്നു പക്ഷെ അവരുടെ സ്വരങ്ങൾ വളരെ സുഖമാണ് വായിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല കർണാട്ടിക്ക് മുകളിലുള്ള ഇതൊന്നും പേടിക്കണ്ട എന്ന് വെച്ചിട്ട് താത്തിപ്പറണമല്ല അവരുടെ റൂട്ടൊക്കെ ഭയങ്കര അവരുടെ കോഡ് സാധനം പിടിച്ച് അതിന്റെ ഒപ്പം ഈ സാധനം നിക്കണം പരമാവധി നിർത്താൻ നോക്കാറുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഇടയ്ക്കിയ കച്ചേരികളൊക്കെ നടത്തുമ്പോ കച്ചേരി നടത്തുമ്പോ അതിനകത്ത് ഈ ഗമകങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടല്ലോ അപ്പൊ ഇടയ്ക്കിയ കച്ചേരി ഇടയ്ക്ക് മാത്രം വെച്ച് കച്ചേരി നടത്തുന്ന സമയത്ത് ഈ ഗമകങ്ങളോട് എങ്ങനെ കൂറു പുലർത്താൻ സാധിക്കും ഒട്ടും വരില്ല എന്നില്ല അതിന്റേതായ രീതിയിൽ വരും പക്ഷെ അടിസ്ഥാന സാധുവാണല്ലോ ഇടയ്ക്കാൻ അല്ലേ മറ്റുള്ള കാര്യങ്ങൾ പോലെ ഇല്ല സാ സാധുവിന് പറ്റുന്ന ഇതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്ന ജോലി നമ്മൾ ചെയ്യുള്ളൂ അത് പോലെ ഇടയ്ക്കൽ ചെയ്യാവുന്ന രാഗങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് രാഗങ്ങളും ഗമകങ്ങളും അതിന്റെ പരമാവധി ഗമ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക അതിനപ്പുറത്തേക്ക് പോവാൻ ചിലപ്പോൾ പറ്റിയെന്നില്ല കാരണം ബേസിക്കലി ഇതൊരു കുട്ടുവാദ്യ ചെയ്യാൻ പറ്റുന്ന കൊറേ രാഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ എല്ലാ രാഗങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു എല്ലാം ചെയ്യാൻ പറ്റില്ല എല്ലാ രാഗങ്ങളും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പൊ രണ്ടൊരു ഒന്നര ഒക്ടോബർ രണ്ടു ഒക്ടോബിലൊക്കെ ചിലര് പാടും ഇപ്പൊ ബാലമുളി സാർ പാടുന്ന പോലെ ഒരാൾക്ക് പാടാൻ പറ്റിയെന്നുവരില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് ഈ ശ്രുതി ഇത് പോവില്ല ഇടയ്ക്ക ഇടയ്ക്ക് പോവാത്തോണ്ടാണ് പിന്നെ ആ സാധനം എന്താണ് സംഗീതം അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എല്ലാ സംഗീതവും ഇത്രയും വലിയ സാഗരത്തിന്റെ എല്ലാം നമുക്ക് അറിയണമെന്നില്ലല്ലോ അറിയുന്നത് നല്ലോണം അറിയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും പിന്നെ ചില റൂട്ടുകൾ പോവില്ല ഇടയ്ക്ക് വായിച്ചിട്ട് നൃത്തം ചെയ്യാന്ന് പറഞ്ഞില്ലേതാണ് ഏത് ഏതാണ് ഏത് നൃത്തം ചെയ്യാറുള്ളത് മോഹിനിയാട്ടമാണ് മോഹിനിയാട്ടത്തിലാണ് ഇടയ്ക്ക് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് എന്താ ചെയ്യാ ശരി കീർത്തനങ്ങള് വായിക്കുകയാണോ ചെയ്യുന്നത് എങ്ങനെയല്ല